हेलो अस्सलाम वालेकुम, वेलकम बैक टू माय चैनल अस्सी अम्मी डील्स। ഇന്നത്തെ റെസിപ്പി വെണ്ടയ്ക്ക തോരനാണ്. നമ്മൾ ശരിക്കും നമ്മുടെ കേരള സ്റ്റൈലിൽ വെണ്ടയ്ക്ക തോരനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെളുത്തുള്ളിയുടെ ആ ഒരു കളർ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് അതൊന്ന് സോഫ്റ്റ് ആക്കിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക ഇതുപോലെ മുറിച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കത് ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 8 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് തേങ്ങ ചിരണ്ടിയെടുക്കണം. ഒരു കപ്പോളം തേങ്ങ ചിരണ്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിഞ്ചോളം ജീരകം, പിന്നെ ഇതിലേക്ക് 5 ഉള്ളി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അരക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. ഇനി വെണ്ടയ്ക്ക അത്യാവശ്യം ഒന്ന് വഴന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്. മുളക് കൂടുതൽ വേണം, ആ ഒരു എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു ഏകദേശം 8 മിനിറ്റ് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ജീരകവും തേങ്ങയൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ വെണ്ടയ്ക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.